അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഉംദ സബഖ് 72. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലൽ നബിയിൽ മുസ്തഫ വഅല ആലിഹി വസ്ഹാബിഹി അഹ്ലി സ്വദിഖ് വൽ വഫാ. അല്ലാഹുമ്മ കുല്ലന മുഈനൻ വമുസ്ഇഫ വബവ്വിഇനാ മിനൽ ജന്നത്തി ഗുറഫ. അമ്മാ ബഅദ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ്, മഷായിഖ്, മാതാപിതാക്കൾ, കുടുംബം, മുസന്നിഫീങ്ങൾ, ദുആ കൊണ്ടേൽപ്പിച്ച എല്ലാവരെയും നാളെ മുത്തെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജിവാറിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും ദർസിലും സമയത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്തും റിളയും കബൂലിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങൾ, ഇന്ന് ഓതാനുള്ള ഭാഗം ബാബു നജാസാത്തി, നജസ്സുകളെ സംബന്ധിച്ച് പറയുന്ന അധ്യായം. നജസ് പറഞ്ഞ മാലിന്യം, നജസിൻ്റെ അർത്ഥം മാലിന്യം. അപ്പം മാലിന്യങ്ങൾ നീക്കുക, ഏതൊക്കെ മാലിന്യങ്ങൾ വന്നാലാണ് നിസ്കാരം ശരിയാകാതിരിക്കുക, ഏതൊക്കെ മാലിന്യങ്ങൾ ശരീരത്തിൽ വസ്ത്രത്തിലായാലാണ് നിസ്കാരം ശരിയാകാതിരിക്കുക, അതെങ്ങനെയൊക്കെയാണ് ശുദ്ധിയാക്കേണ്ടത്, വൃത്തിയാക്കേണ്ടത്, കള്ള് നജസ്സാണോ, ഛർദ്ദിച്ചത് നജസ്സാണോ, ഏതൊക്കെ നജസ് തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. വൻ നജാസാത്തു, വൻ നജാസാത്തു എന്നല്ല, വൻ നജാസത്തു, വൻ നജാസത്തു. നജസെന്നാൽ ഹിയ, ആ നജസ്, ഹിയ അത്, അൽ ബൗലു മൂത്രമാണ്. അപ്പം നജസിന് ഒരു ഉദാഹരണം മൂത്രം. രണ്ട്, വൽ ഗായിത്തു മലം, കാഷ്ഠവും ആണ്. അപ്പോൾ നജസ്സുകൾ ഏതൊക്കെയെന്ന് പഠിപ്പിച്ചതാണ്. ഒന്നാമത്തെ ഒരു നജസ് മൂത്രം, രണ്ടാമത്തെ നജസ് കാഷ്ഠം, മൂന്നാമത്തത് വദ്ദമു രക്തവും നജസാണ്. ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ സൂറത്തുൽ മാഇദ 5-ാമത്തെ സൂറത്ത്, അതിൻ്റെ 3-ാമത്തെ ആയത്തുണ്ടല്ലോ, ഹുരിമത്ത് അലൈക്കുമുൽ മൈത്തത്തു വദ്ദമു വലഹ്മുൽ ഖിൻസീർ, കണ്ടോ. പിന്നെ അപ്പോൾ നമ്മളിന്ന് പഠിച്ചു, ഒന്ന് ബൗല്, രണ്ട് ഗായിത്ത്, മൂന്ന് വദ്ദമു ബ്ലഡ്, 4 വൽ കൈഹു ചലം നജസാണ്, 5 വൽ ഖൈഉ ഛർദിച്ചത് നജസാണ്, 6 വൽ ഖംറു കള്ള് നജസാണ്, 7 വൻ നബീദു വീഞ്ഞ് നജസാണ്. അപ്പോൾ ഖംറും നബീദൊക്കെ ഒരർത്ഥം തന്നെ, ഖംറും നബീദും ഒരർത്ഥം തന്നെ, ചെറിയ വ്യത്യാസമുണ്ട്. ഖംറു എന്ന് പറഞ്ഞാൽ പഴുത്ത മുന്തിരി കൊണ്ടുണ്ടാക്കുന്ന പഴുത്ത മുന്തിരിക്കള്ള്, മുന്തിരിയുടെ നീര് കൊണ്ടുണ്ടാക്കുന്ന കള്ളിനാണ് ഖംറ് എന്ന് പറയാം. നബീദ് വീഞ്ഞ് എന്ന് നമ്മൾ അർത്ഥം വെക്കും. കള്ളന്നെ വ്യത്യാസം, ഖംറും നബീദും തമ്മിലുള്ള വ്യത്യാസം, ഖംറ് എന്ന് പറഞ്ഞാൽ പഴുത്ത മുന്തിരി കൊണ്ടുണ്ടാക്കുന്ന, അതിൻ്റെ ചാറ് കൊണ്ടുണ്ടാക്കുന്ന കള്ള്. നബീദ് എന്ന് പറഞ്ഞാൽ ഉണങ്ങിയത്, ഉണങ്ങിയ പഴങ്ങൾ കൊണ്ട് അതിൻ്റെ ചാറുകൾ കൊണ്ടുണ്ടാക്കുന്ന കള്ളിനാണ് നബീദ് എന്ന് പറയാം. അപ്പോൾ ഖംറും നബീദൊക്കെ കള്ളാണെങ്കിലും ഇതാണ് വ്യത്യാസങ്ങൾ. അപ്പോൾ 7 നജസ്സുകൾ പഠിച്ചു. അപ്പോൾ കള്ള് നമ്മൾ തുണിയിലോ കുപ്പായത്തിലോ ആയാലും നിസ്കാരം ശരിയാവില്ല. വൻ നബീദു വീഞ്ഞ്, അതുമായാലും നിസ്കാരം ശരിയല്ല, കാരണം ഒക്കെ നജസ്സാണല്ലോ. ഇനി 8-ാമത്തൊരു നജസ്. അപ്പോൾ കുല്ലു മുസ്കിരിൻ, എല്ലാ ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കളും, മാഇഇൻ നീരായ, മാഇഇൻ ദ്രാവകമായ എല്ലാ ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കളും, ഓരോ കാലഘട്ടത്തിൽ പുതിയ പുതിയ പേരുകൾ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. പല ബോട്ടിലുകളിലും പാക്കറ്റുകളിലും കുപ്പിയിലും ലഹരികൾ ഓരോ കാലഘട്ടത്തിലും പുതിയ പുതിയ പേരുകൾ വന്നുകൊണ്ടിരിക്കും. പുതിയ പേര് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇന്ന് നമ്മുടെ നാട്ടിൽ കൂടി തന്നെ ഒരു മീൻ വന്നിരുന്നു, മീൻ കച്ചവടക്കാരെ, തമാശ പറയട്ടോ, ഉള്ള തന്നെയാണ്. ഇപ്പം മീൻ കച്ചവടക്കാർ വന്നപ്പോൾ അയില മത്തി ഇങ്ങനത്തെ പേരൊക്കെ നമ്മൾ കേട്ടുക്കണം. ഇന്ന് വന്ന മീൻ കച്ചവടക്കാരൻ തന്ന മീനിൻ്റെ പേര് തീണ്ട.
നമ്മൾ ആദ്യമായിട്ട് കേൾക്കണം തീണ്ട. തീണ്ട മീനത്രേ. ആ മീൻ ആദ്യമായിട്ട് കാണാനൊരു കുറച്ച് നീണ്ടിട്ട് ഒരു മുഴം നീളത്തിൽ. അപ്പം പറഞ്ഞു വന്നത് അത് പുതിയൊരു മീനിൻ്റെ പേരാ. അപ്പം അതുപോലെ കള്ളുകൾ, ലഹരികൾ, ഓരോ പാക്കറ്റുകൾക്ക്, ഓരോ പ്രൊഡക്റ്റുകൾക്ക് കമ്പനി പുതിയ പുതിയ പുത്തൻ പേരുകൾ നൽകിയാലും അതിഞ്ഞ് ഹറാമാണോ ഹലാലോ എന്ന് ചിന്തിക്കണ്ട. ഇവിടുത്തെ പോയിന്റ് എന്താണ്? കുല്ലു മുസ്കിരിൻ, നീരായ ഏത് വസ്തുക്കളും നജസന്നെ. മനസ്സിലാവണ്ടോ? എല്ലാം നജസന്നെ. പിന്നെ വൽകൽബു, നായ, നായയും നജസ് തന്നെ. നമുക്കുല്ലു മുസ്കിരി മായി എന്ന് പറഞ്ഞപ്പോഴേ നീരായ ഏത് ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കളെന്ന് പറഞ്ഞാൽ, ഇനി പുതിയതായിട്ടൊരു ലഹരി കൊണ്ടുണ്ടാക്കിയ ഒരു പാക്കറ്റ് കവർ വന്നാലും അതും നജസാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. പുതിയ പുതിയ പേര് നോക്കിയിട്ടല്ല, ലഹരി ഉണ്ടോ ഇല്ലയെന്നോ നോക്കുകയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മീനിൻ്റെ ഉദാഹരണം പറഞ്ഞത് കേട്ടോ. അപ്പൊ കുല്ലു മുസ്കിരിൻ, എല്ലാ ലഹരി ഉണ്ടാക്കുന്ന വസ്തുവും, ദ്രാവകമായ ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കളും നജസാണ്. അപ്പൊ എട്ടെണ്ണി. ഇനി ഒമ്പതാമത്തെ നജസ് വൽ കൽബു, നായയും നജസാണ്. പത്താമത്തെ നജസ് വൽ ഹിൻസീറു, പന്നിയും നജസാണ്. പതിനൊന്നാമത്തെ നജസ് വ ഫറഉ അഹദിഹിമാ, അവ രണ്ടിൽ നിന്നും പിരിഞ്ഞുണ്ടായത്, നായയും പന്നിയും ഇണചേർന്നുണ്ടായ ആ കുട്ടിയും നജസു തന്നെ. പിന്നെ ഇനി പന്ത്രണ്ടാമത്തത് വൽ വദിയു, വദിയ് നജസാണ്. വൽ പതിമൂന്ന് വൽ മദിയു, മദിയ് നജസാണ്. വദിയെന്താ, മദിയെന്താ, അതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ സബക്ക് 72-ാമത്തെ സബക്കാണ് ഇന്ന്. മുമ്പ് 42-ാമത്തെ സബക്കിൽ വദിയെന്താണ്, മദിയെന്താണ്, അതിൻ്റെ നിർവചനവും അടയാളങ്ങളും വളരെ വിശദമായി ഉംദ എന്ന കിതാബിൽ തന്നെ, ഈ സബക്ക് തന്നെ 42-ാമത്തെ സബക്കിൽ നമ്മൾ വിവരിച്ചിട്ടുണ്ട്. കിതാബിൽ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഇവിടെ വിവരിക്കണില്ല. അപ്പോൾ 12-ാമത്തെ നജസ് വദിയ്, 13 മദിയ്, ഇനി 14-ാമത്തത് വമാ ഒന്നും, ലാ യുക്കലു, തിന്നപ്പെടുന്നതല്ല, ലഹ്മുഹു, അതിൻ്റെ ഇറച്ചി, അതിൻ്റെ മാംസം തിന്നപ്പെടൂല, ഇതാ ദുബിഹ, അതിനറുക്കപ്പെട്ടാലും തിന്നപ്പെടൂല. ഇപ്പൊ ഒരു ഉദാഹരണം എന്താ പറയാ, പൂച്ചയിക്കോട്ടെ, പൂച്ചനറുക്കപ്പെട്ട തിന്നപ്പെടൂ? കണ്ടോ, പൂച്ച വേണ്ട, കാക്കയിക്കോട്ടെ, കാക്ക. അപ്പോൾ വമ ഒന്നും, ഒരു കാക്ക, ലായുക്കൊരു തിന്നപ്പെടുകയില്ല, ലഹമുഹു, അതിൻ്റെ മാംസം, ഇതാ ദുബിഹ, കാക്കയെ അറുക്കപ്പെട്ടാൽ അനച്ചാൽ. പിന്നെ 15-ാമത്തത് വൽ മയുത്തത്തു, ശവവും നജസാണ്. പോത്തു ചത്തു നജസാണ്, മോരി ചത്തു നജസാണ്, കോഴി ചത്തു നജസാണ്. അറുത്താലല്ലോ പറഞ്ഞത്, ചത്താൽ. വൽ മയുത്തത്തു, ശവവും നജസാണ്. എന്നാൽ ഇല്ല സമക്ക, മീന് ഒഴികെ, ഇല്ല സമക്ക, മത്സ്യമൊഴികെ, വൽ ജറാദ, ജറാദുമൊഴികെ. ജറാദ് പറഞ്ഞാൽ അറേബ്യൻ രാജ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തരം ചെറിയ ഒരു പക്ഷിയാണ്, വെട്ടുകിളി എന്ന് പറയും, വെട്ടുകിളി. മക്കത്തും മദീനത്തൊക്കെ കണ്ടമാനുണ്ടാവും വെട്ടുകിളി, ജറാദ്. അപ്പം ജറാദ് എന്നൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ ഇമേജ് ഫോട്ടോ കാണാൻ പറ്റും. അപ്പോൾ ഒരു തരം ചെറിയ ഈ പച്ച പോത്തില്ലേ, പച്ച പുൽച്ചാടി, പച്ച പുൽച്ചാടിൻ്റെ വലിപ്പത്തിലുള്ള ഒരു തരം ചെറിയ കിളിയാണ് ജറാദ്, വെട്ടുകിളി. അപ്പോൾ ശവങ്ങളൊക്കെ നജസാണ്, പക്ഷേ മത്സ്യവും വെട്ടുകിളിയും വൽ ആദമീയ, മനുഷ്യനുമൊഴികെ. അപ്പോൾ എല്ലാ ശവങ്ങളും നജസന്നെയാണ്, പക്ഷേ ഈ മൂന്ന് ശവം നജസല്ല. മത്സ്യം ചത്താല് നജസല്ല, ഈ ജറാദ് പറഞ്ഞ വെട്ടുകളി ചത്താല് നജസല്ല, വൽ ആദമീയ, മനുഷ്യനും മരിച്ചാൽ നജസല്ല. അതുകൊണ്ടാണല്ലോ മയ്യത്ത് നിസ്കരിക്കാൻ പള്ളി കയറ്റുന്നത്, നജസല്ല. വ ലബനുമ, അത് നമുക്ക് നാളെ ഓതാം, വ ലബനുമ അവിടുന്ന് നാളെ ഓതാം. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ പഠിച്ചത് എന്താ, ഒരു 15 നജസുകൾ നമ്മൾ പഠിച്ചു. ഒന്ന് മൂത്രം, രണ്ട് കാഷ്ടം, മൂന്ന് രക്തം, നാല് ചലം, 5 ഛർദിച്ചത്, 6 കള്ള്, 7 വീഞ്ഞ്, 8
നീരുള്ള എല്ലാ ലഹരി ദ്രാവകങ്ങളും, 9 നായ, 10 പന്നി, 11 നായയും പത്നിയും ഇണ ചേർന്നുണ്ടായ അതിൻ്റെ കുട്ടി, 12 വതിയെ, 13 മതിയെ, 14 അറുക്കപ്പെട്ടാലും പിന്നെ മാംസം തിന്നപ്പെടാത്ത ജീവി, പിന്നെ 15 ശവം. ഇങ്ങനെ 15 നജസുകളെ പറ്റി നമ്മൾ പരിചയപ്പെട്ടു. മനുഷ്യനെയും വശവത്തിന് മദീന പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദർശനം നടത്തി കൊണ്ടിരിക്കുമ്പോഴേ ഒരു ആറാബി വന്നെങ്ങാണ്ട് പള്ളിൻ്റെ ഉള്ളിൽ പാത്തിയാലോ. നബി തങ്ങൾ മൂത്രമൊഴിക്കൽ കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്? ആ ആറാബി മൂത്രമൊഴിച്ചാൽ പള്ളിൻ്റെ ഉള്ളിൽ കഴുകണം, വൃത്തിയാക്കണം എന്ന് പറഞ്ഞു. അപ്പം നജസാണ്, നജസ് വൃത്തിയാക്കണം, എന്നാലേ നിസ്കാരം ശരിയാവുള്ളൂ. അപ്പം മൂത്ര നജസാന്നുള്ളതിന് ഒരു തെളിവ് പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ ഛർദ്ദിച്ച സാധനം ചോറ് കഴിച്ചു, അതങ്ങനെ ഛർദ്ദിച്ചു, ചോറിന് യാതോ ഒരു പ്രശ്നമല്ല, അങ്ങനെ തന്നെ ചോറുണ്ട്. കണ്ടപ്പോൾ മനസ്സിലായി ഛർദ്ദിച്ചത് ബിരിയാണിയാണ്, കണ്ടപ്പോൾ മനസ്സിലായി ഛർദ്ദിച്ചത് നെയ്ച്ചോറാണ്. അത്രക്കും പകർച്ച ഇല്ല എങ്കിലും അത് നജസ് തന്നെ. കാരണം വയറിൻ്റെ ഉള്ളിൽ പോയാൽ കുടൻ്റെ ഉള്ളിലെത്തിയത് പുറത്തേക്ക് വന്നാൽ നജസ് തന്നെയാണ്. അപ്പോൾ പകർച്ചയായിട്ടില്ലെങ്കിലും വയറ്റിൽ പോയതല്ലേ തിരിച്ചു വന്നത്, നജസ് തന്നെ. പിന്നെ നേരത്തെ നമ്മൾ ഹംബ്ര് നബീദ് അർത്ഥം പറഞ്ഞപ്പോൾ ഹംബ്രിന് എന്താ അർത്ഥം പറഞ്ഞത്? കള്ള്, പഴുത്ത മുന്തിരി കള്ള്, മുന്തിരിച്ചാറ് പഴുത്ത മുന്തിരി കൊണ്ട് ഉണ്ടാക്കുന്നത് എന്നതിൻ്റെ ലഫൽ അർത്ഥം പറഞ്ഞതാണ്. ശരായിയായിട്ട് നമ്മൾ വിലയിരുത്തുമ്പോൾ ലഹരി ഉണ്ടാക്കുന്ന ഏത് വസ്തുക്കൾക്കും ഹംബ്ര് എന്ന് പറയാം. അത് ആ പാനീയം കാരക്കൊണ്ടുണ്ടാക്കിയാലും കരിമ്പോണ്ടുണ്ടാക്കിയാലും തേനോണ്ടുണ്ടാക്കിയാലും ഏത് പഴം കൊണ്ടുണ്ടാക്കിയാലും അത് ഉണ്ടാക്കിയ ദ്രാവക രൂപത്തിലുള്ള വെള്ളം ആ ജ്യൂസിന് ലഹരി ഉണ്ടോ അത് കള്ളാണ്, ലഹരി ഉണ്ടോ അത് ഹംബ്രാണ്. പിന്നെ നജസിൻ്റെ കൂട്ടത്തിൽ നായയെ പന്നിയെ എണ്ണി. നായയും പന്നിയും മുഖല്ലതായ നജസ്സാണ്. മുഖല്ലത് എന്ന് പറഞ്ഞാൽ കഠിനമായ നജസ്, സ്ട്രോങ് ആയ നജസ്. നേരത്തെ ഞാൻ ഖുർആനത്തെ ആയത്ത് ഓതിയാലോ, ഹുരിമത്ത് ആലേക്കുമുൽ മൈത്തത്തു വദ്ധമു, കണ്ടു. അപ്പം അങ്ങനെയൊക്കെ ധാരാളം ആയത്തുകളും ഹദീസുകളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒഹില്ലത്തിൽ എന്നാ മൈത്തത്താനി വദ്ധമാനി, രണ്ട് രക്തക്കട്ടകളും രണ്ട് ശവങ്ങളും നമുക്ക് അനുവദനീയമാണ്. രണ്ട് ശവങ്ങൾ ഏതൊക്കെ? ആ സമക്കു വൽ ജറാതു, മത്സ്യങ്ങളും വെട്ടുകളിയും. അതുപോലെ വദമാനി, രണ്ട് രക്തക്കട്ടകളും രക്തങ്ങളും നമുക്ക് അനുവദനീയമാണ്. അൽ കബീദു വത്യുഹാലു, കരള്, അതുപോലെ തന്നെ തിഹാല്, പ്ലീഹ എന്ന് പറയും. ഇറച്ചി വാങ്ങുമ്പോൾ കുടിയക്കാരനോട് ചോദിച്ചാൽ ഏതാണ് കരള്, ഏതാണ് പ്ലീഹ. പിന്നെ മനുഷ്യന് മരണപ്പെട്ടാലും നജസല്ല, കാരണം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, വലക്കത് കറംന ബനി ആദം, തീർച്ചയായും ആദം സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. ഇന്നമൽ മുശ്രിക്കൂന നജസ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഓതാം. ദുആ വസിയത്തോടെ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.